ഫ്രണ്ട്സ്, എല്ലാവർക്കും നമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ് ആണ്. അതിനു മുമ്പായി ആദ്യമായി എന്റെ ചാനൽ കാണുന്നവരാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: കാൽ കപ്പ് പാല്, 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 കപ്പ് മൈദ, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ നെയ്, ഓയില്, ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ഉപ്പ്, വാനില എസൻസ്. നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഒരു അരിപ്പ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് മൈദ നമ്മൾ എടുത്തു വെച്ച്, 1/2 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ നമ്മൾ എടുത്തു വെച്ച്, പൊടിച്ച പഞ്ചസാര നമ്മളെടുത്തു വെച്ച്, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരു തവണ അരിച്ചെടുക്കാം. മൈദ ഇപ്പോൾ ഒരു തവണ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ട്. ഇപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു ഡയറി മിൽക്ക് ആവശ്യമുണ്ട്. അതന്നേരം ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയതാണ്. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പം ഇങ്ങനെ പൊട്ടിപ്പോവാത്തക്ക രീതിയിലുള്ള ഒരു മാവിൻ്റെ പരുവം മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. വേണമെങ്കിൽ പാലൂടെ ചേർക്കാം. അപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒന്ന് നമ്മുടെ കയ്യിൽ ഒഴിച്ചൊന്ന്, ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് 2 മണിക്കൂർ നനഞ്ഞ ചോയിൽ കൊണ്ട് അടച്ചു വെക്കാം. നമ്മൾ ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കൂടെ അടിയിൽ ഒരു ചരുവം വെക്കുക. അതിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കും. ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് വേണം മെൽറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. 1 കല്ലെടുത്ത് അതിലേക്ക് എണ്ണ വരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മൈദപ്പൊടിയും കൂടി തൂകി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി അങ്ങ് കട്ടിയില്ല, എന്നാൽ ഒത്തിരി അങ്ങ് തിന്നും അല്ലാത്ത രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു വലിയ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ചെയ്യുക. ഇപ്പം വലിയ പാത്രം കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കൊരു കുഞ്ഞു വട്ടം കൊണ്ടും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ മാവും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഡോണറ്റ്സ് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച് ഡോണറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വെച്ച് ക്രീമിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ ഡോണറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.